വാർത്തകൾ തുടരുന്നു. ബി ആർ സി വെള്ളാങ്കല്ലൂരിന്റെ നാടറിയാൻ തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി കരിങ്ങാച്ചിറ ചരിത്ര പോലീസ് സ്റ്റേഷൻ ശുചീകരിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, അതുപോലെ നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപകര്, ബി ആർ സിയുടെ നേതൃത്വത്തിലുള്ള ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിനെ നമുക്ക് എന്നെന്നും ഉണർത്തുന്നതിന് വേണ്ടി, അതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടൂറിസം മേഖല എന്നുള്ള രീതിയിലേക്കാണ് നമ്മളത് ചിട്ടപ്പെടുത്താനായിട്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പരിപാടികൾ വളരെ നന്നായി തന്നെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഗ്രാമപഞ്ചായത്തിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ബ്രിജി മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ സംഗീത അനീഷ്, വി എ നദീർ, ഗോഡ്വിൻ റോഡ്രിക്സ്, സുവിത, പുത്തഞ്ചിറ പഞ്ചായത്ത് സെക്രട്ടറി ഹസീബ് അലി എന്നിവർ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് വിദ്യാഭ്യാസ അവാർഡും കർഷക അവാർഡും വിതരണം നടത്തി. ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2, ഡിഗ്രി എന്നിവയിൽ മികച്ച വിജയം നേടിയവർക്കാണ് ക്യാഷ് അവാർഡും മെമ്മൻഡോയും നൽകിയത്. തുടർന്ന് മികച്ച ക്ഷീര കർഷകൻ, മികച്ച ബിസിനസ് സംരംഭകൻ, മികച്ച വായ്പക്കാരൻ എന്നിവർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. പ്രസിഡന്റ് TM നാസർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് RB മുഹമ്മദ് അലി, സെക്രട്ടറി KK ഷൌക്കത്ത് അലി, ഭരണസമിതി അംഗം പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IK ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ബാങ്കിന്റെ 9-ാമത് വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 78 മുതൽ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് 9-ാം വാർഷിക പൊതുയോഗം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കായി ബൈഫർക്കേറ്റ് ചെയ്ത് അതിന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 9 വർഷമായി. അതാണ് 9-ാമത്തെ വാർഷിക പൊതുയോഗം. വാള വലിയ പറമ്പ് സ്നേഹഗിരി ഇടവക ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ചാവറയച്ചന്റെയും തിരുനാളിന് കൊടിയേറി. കാക്കുളിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ടോം വടക്കന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോയ് വട്ടോലി കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 1 ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാൾ ആഘോഷിക്കും. കർത്താവിനെ കുമ്പിടി ചെറുപുഷ്പ ദൈവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദേവാലയ വികാരി ഫാദർ ജോസ് അരിക്കാട്ട തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതിഞ്ഞ, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ജനുവരി 1 ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹെലികോപ്റ്റർ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ജൂനിയർ വാറന്റ് ഓഫീസർ A പ്രദീപിന്റെ കുടുംബത്തിന് സാന്ത്വനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പുത്തൂർ പൊന്നൂക്കരയിലെ വീട്ടിലെത്തി. സന്ദർശനം ഇന്നലെ രാത്രി 7:40.
വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് സാമ്പത്തിക ക്രമക്കേടിൽ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും പഴിചാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ്. വിഷയത്തിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കൃത്രിമ രേഖയുണ്ടാക്കി സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ നീക്കം നടത്തിയതായും എം എം മുകേഷ്. ഒമിക്രോൺ ഭീതിയിൽ സംസ്ഥാനത്ത് പുതുവർഷത്തോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കി. വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ രാത്രികാല കർഫ്യൂ നിലവിൽ വന്നു. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ നിയന്ത്രണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.